ഹായ് ഫ്രണ്ട്സ്, ഞാൻ എസ്കെ, എല്ലാവർക്കും എൻ്റെ എസ്കെ മൊബൈൽ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ട്രിക്കാണെന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ $100 നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാമെന്നുള്ള ഒരു ട്രിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് വെബ്സൈറ്റ് എങ്ങനെ മേക്കാമെന്ന്. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് മേക്കാം, വെബ്സൈറ്റിൽ സിമ്പിളായിട്ടൊരു ചെറിയൊരു ആഡ് നെറ്റ്വർക്ക് വെക്കാം. അപ്പോൾ നിങ്ങൾ കുറേ ആഡ് നെറ്റ്വർക്കുകൾ കണ്ടിട്ടുണ്ടാകും. നിങ്ങൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ഗൂഗിൾ ആഡ്സെൻസ് ആണ്. അപ്പോൾ കുറേ ആൾക്കാർ അക്കൗണ്ട് ഡിസേബിൾ ആയിട്ടുണ്ടാവും, അവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. അവർ അക്കൗണ്ട് ഡിസേബിൾ ആയി വെച്ചിട്ട് ആ ബ്ലോഗർ അക്കൗണ്ട് ഒരിക്കലും ഒഴിവാക്കും വേണ്ട, നിങ്ങൾക്ക് ഏഡ് വെക്കാവുന്നതാണ്. അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് ഒരു സ്ക്രിപ്റ്റ് ഏഡൊക്കെ എങ്ങനെ നിങ്ങൾക്ക് കിട്ടും, ഒരു കോഡാണ് ഏഡ് കോഡൊക്കെ എങ്ങനെ കിട്ടും എന്നൊക്കെ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചുതരാം. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നല്ല ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, വിത്ത് പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. എനിക്ക് $100 മേലെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ $100 എന്ന് വെച്ചിട്ടാണെങ്കിൽ ഒരു 8000 8000 8000 എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിത്ത് പ്രൂഫ് അടക്കം ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം. അപ്പൊ എങ്ങനെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മേക്കാവുന്നതാണ്. അപ്പൊ കൂടുതൽ കാര്യങ്ങളും ഇന്ന ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ട് വീഡിയോക്ക് അടിയിൽ നിങ്ങൾക്ക് ഒരു ജോയിൻ ബട്ടൺ കാണാം. ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കയറാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ടോ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കാം. ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്, ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് കയറാവുന്നതാണ്. എന്ത് ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏഡ് നെറ്റ്വർക്കിനെ കുറിച്ചോ എന്തെങ്കിലും നെറ്റ്വർക്കിനെ കുറിച്ച് അറിയാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ കയറാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കയറാം, അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, ആ ഗ്രൂപ്പിലേക്ക് ഞാൻ ആഡ് ചെയ്യാം. അപ്പൊ സിമ്പിൾ ആയിട്ട് നല്ല ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും, പ്രൂഫ് അടക്കം എന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഹായ് ഫ്രണ്ട്സ്, ഞാൻ എസ്കെ, എല്ലാവർക്കും എൻ്റെ എസ്കെ മൊബൈൽ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് പറയാൻ പോകണമെന്ന് വെച്ചിട്ടാണെങ്കിൽ എനിക്ക് $72 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് വിത്ത് പ്രൂഫ് അടക്കം കാണിച്ചു തരാം. അതെങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചിട്ടാണെങ്കിൽ വെബ്സൈറ്റ് മേക്കിംഗ് ആണ്. വെബ്സൈറ്റ് ഞാൻ മേക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ ആട്ടെ, ചെറിയൊരു ആഡ് നിങ്ങൾക്ക് വെക്കുകയാണെങ്കിൽ നല്ല വരുമാനം ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് പ്രൂഫ് അടക്കം കാണിച്ചു തരാം. അപ്പോൾ പേപ്പാൽ അക്കൗണ്ട് ഇല്ലാത്തൊരു പേടിക്കൊന്നും വേണ്ട, ബാങ്ക് അക്കൗണ്ടിലൊക്കെ വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ആഡ്സെൻസിനെ കുറിച്ച്, ഗൂഗിൾ ആഡ്സെൻസിനെ കുറിച്ച്. അപ്പോൾ ഗൂഗിൾ ആഡ്സെൻസിൻ്റെ മാതിരി തന്നെ വേറൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ്. അപ്പോൾ ഗൂഗിൾ ആഡ്സൻസ് എന്ന് വെച്ചാൽ ഇൻവാലിഡ് കുളിങ്ങി നമ്മളെ അക്കൗണ്ടൊക്കെ ഡിസേബിൾ ആവും, പെട്ടെന്ന് തന്നെ നമ്മളെ അക്കൗണ്ടൊക്കെ സസ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതെന്ന് വെച്ചിട്ടാണെങ്കിൽ പെട്ടെന്നൊന്നും സസ്പെൻഡ് ചെയ്യില്ല, നിങ്ങൾക്ക് ഷുവറായിട്ട് പേയ്മെൻറ്റ് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചിട്ടാണെങ്കിൽ ജസ്റ്റ് ഒരു ബ്രൗസറിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കാൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിൽ വെച്ചിട്ടാണെങ്കിൽ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ബ്ലോഗറിലാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ജസ്റ്റ് എന്താക്കി വെച്ചിട്ടാണെങ്കിൽ ബ്ലോഗറിന് അടിച്ചു കൊടുക്കാം. ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കോഡൊക്കെ പെട്ടെന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ബ്ലോഗർ എന്ന് പറഞ്ഞാൽ ഇതിൽ ക്ലിക്ക് ചെയ്യാണ്. നിങ്ങളെ ജിമെയിൽ അക്കൗണ്ട്, നിങ്ങൾ ഏത് ജിമെയിൽ അക്കൗണ്ടിലാണോ ലോഗിൻ ചെയ്ത് ആ അക്കൗണ്ട് വെച്ച് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിതൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ലേഔട്ടിൽ പോവാം, സോറി ഫ്രണ്ട്സ്, തീമിലാട്ടോ. അപ്പോൾ ഇതിലെങ്ങനെ ആഡ് വെക്കുന്നത്, എങ്ങനെയാണ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് വിത്ത് പ്രൂഫ് അടക്കം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ എത്ര പേ ഔട്ട് എടുത്ത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ന്യൂസ് പേപ്പറിൻ്റെ ഒക്കെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ്, ആരും നോക്കിയിട്ട് ആകെ ചില്ലറ വെബ്സൈറ്റ് ഉള്ളു. കാരണം ഞാനിത് പ്രൂഫ് അടക്കം കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ബ്രൗസറിൻ്റെ ഒരു ഇതൊന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് സിമ്പിളി ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ബ്രൗസറിൽ മറ്റേ ക്രോം ബ്രൗസറിൽ വെച്ചിട്ടാണെങ്കിൽ ചെറിയ ലാഗൊക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് കോഡൊന്ന് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. അവിടെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കാണെങ്കിൽ ഇവിടെ എഡിറ്റ് HTML എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, സിമ്പിളി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കാണെങ്കിൽ നിങ്ങൾക്ക് കോഡൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞിട്ടുണ്ട് കോഡ് നിങ്ങൾക്ക് ഇവിടെ കാര്യങ്ങളൊക്കെ മാറ്റാനുണ്ട്, നിങ്ങളെ FB അക്കൗണ്ട് വെക്കാനും കാര്യങ്ങളൊക്കെ മാറ്റാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. വീഡിയോക്ക് താഴെ ലിങ്ക് ഉണ്ടാവും, ബ്രൗസറിൻ്റെ ലിങ്ക്. പിന്നെ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സോഴ്സ് കോഡ് മൊത്തം വ്യൂ ചെയ്യാൻ പറ്റും. അതെങ്ങനെ വെച്ചാൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കാണെങ്കിൽ വ്യൂ സോഴ്സ് കോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കാണെങ്കിൽ നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റിൻ്റെ സോഴ്സ് കോഡ് വേണമെങ്കിലും നിങ്ങൾക്ക് വ്യൂ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ ഉണ്ടാക്കിയ ഇതിൻ്റെ സോഴ്സ് കോഡാണ് വ്യൂ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏത് ബ്രൗസറിൻ്റെ വേണമെങ്കിലും നിങ്ങൾക്ക് ഏത് ഇതിൻ്റെ വേണമെങ്കിലും സോഴ്സ് കോഡ് വ്യൂ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതേമാതിരി നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റിൻ്റെ സോഴ്സ് കോഡും വ്യൂ ചെയ്യാൻ പറ്റും. ഒരു അടിപൊളി ബ്രൗസറാണ്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം, എങ്ങനെയാണ് നിങ്ങൾക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന്. വീഡിയോക്ക് താഴെ ഞാനൊരു ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോക്ക് താഴെ ഒരു ലിങ്ക് ഉണ്ടാവും, ലിങ്ക് ക്ലിക്ക് ചെയ്ത് കാണാൻ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ സിംപ്ലി ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ് അക്കൗണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണെങ്കിൽ നിങ്ങൾ ഇവിടെ ടീംസ് ആൻഡ് പോളിസിയും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കാം. $1 ആയിക്കാണെങ്കിൽ വിഡ്രോ ചെയ്യാം, $1 എന്ന് വെച്ചിട്ടാണെങ്കിൽ 70 രൂപ ആയിക്കാണെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ നിങ്ങൾ ഏതാണെങ്കിൽ നിങ്ങളുടെ നെയിം നിങ്ങളുടെ കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ അടിച്ചു കൊടുക്കാം. ജിമെയിൽ അടിച്ചു കൊടുത്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ അടിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം.
അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളോട് പറയാനുള്ള ചോദിക്കുകയാണെങ്കിൽ പബ്ലിഷറിലാണ് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത്, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. മറ്റേത് ചെയ്തിട്ടാണെങ്കിൽ ഏഡ് കൊടുക്കുന്ന ആൾക്കാരാണ് മറ്റേത്. അപ്പോൾ നിങ്ങൾ എന്ന് വെച്ചിട്ടാണെങ്കിൽ പബ്ലിഷറിൽ കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാം, നിങ്ങൾ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഏഡ് എടുക്കാം, ഒരു ഏഡ് കോഡാണ്, ആ കോഡൊക്കെ എങ്ങനെ എടുക്കാം, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ എടുത്ത പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇത് ട്രസ്റ്റ് വെബ്സൈറ്റ് ആണ്, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം $8 ബാക്കിയുണ്ട്, ഞാൻ എത്ര പേ ഔട്ട് എടുത്തെന്ന് കാണിച്ചുതരാം. അപ്പോൾ എൻ്റെ അക്കൗണ്ട് ഇൻഫോയിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഇതവിടെ നിങ്ങൾക്ക് കാണാം പേപ്പാൽ അക്കൗണ്ട്. നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളെ ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് ഉണ്ട് ഇവിടെ, ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് കൊടുക്കാം. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ വെച്ചിട്ടാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം $100 നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ പേപ്പാൽ അക്കൗണ്ട് എടുക്കുന്ന നല്ല, പേപ്പാൽ അക്കൗണ്ട് എടുക്കാൻ അറിയാത്ത ആൾക്കാർക്ക് ബാങ്ക് അക്കൗണ്ട് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ എൻ്റെ പേപ്പാൽ അക്കൗണ്ടിലൊക്കെ തന്നെ ആക്കാണ്. നിങ്ങൾക്ക് ബിറ്റ്കോയിൻ ഉണ്ട്, പേപ്പാൽ ഉണ്ട്, അങ്ങനെയുള്ള കറൻസികളൊക്കെ ഉണ്ട്. പേപ്പാലാണ് ഏറ്റവും നല്ലത്, കാരണം $1 വിഡ്രോ ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങളെ ജിമെയിൽ കൊടുക്കാം, പേപ്പാൽ അക്കൗണ്ട് ജിമെയിൽ കൊടുക്കാം. ജിമെയിൽ കൊടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് എത്ര ഡോളർ ആകുമ്പോഴാണ് വിഡ്രോ ആവേണ്ടത് എന്നുള്ള പേ ഔട്ട് എടുക്കേണ്ടത്. ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ പേ ഔട്ട് ആവും. നിങ്ങൾക്ക് എന്തെങ്കിലും $1 ആണെങ്കിൽ $1 തന്നെ പേ ഔട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങളെ പിന്നെ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. ഇവിടെ നിങ്ങൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ തെറ്റിച്ച് അടിച്ചു കൊടുക്കരുത്, ഒറിജിനൽ അഡ്രസ്സ് തന്നെ നിങ്ങൾക്ക് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പേയ്മെൻറ്റ് നിറയെ ഓപ്ഷൻ ഉണ്ട്. പേയ്മെൻറ്റ് നിറയെ ഓപ്ഷനിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ഞാൻ എത്ര പേ ഔട്ട് എടുത്തതെന്ന്. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് കാണുമ്പോൾ 70. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ കാണാം ഞാനിപ്പോൾ $60 ആദ്യം പേ ഔട്ട് എടുത്താണ്, പിന്നെ $72 ഞാൻ പിന്നെയും പേ ഔട്ട് എടുത്താണ്. അപ്പോൾ എനിക്ക് ഒട്ടാകെ കിട്ടിയെന്ന് വെച്ചിട്ടാണെങ്കിൽ $100 എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി $8 ബാക്കിയുണ്ട്, അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ എനിക്ക് പേയ്മെൻറ്റ് ചെയ്യാം. പേയ്മെൻറ്റ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ടിറങ്ങി. ഞാനിവിടെ $50 ആയിക്കാണെങ്കിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയാൽ മതി എന്നാക്കിയതാണ്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ ഏഡ് കോഡ് എടുക്കും എന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഒരു വെബ്സൈറ്റിലേക്ക് എങ്ങനെ ഈ കോഡ് എങ്ങനെ വെക്കും, ഈ കോഡ് നമ്മളിപ്പോൾ എന്തെങ്കിലും ഗൂഗിൾ ആഡ്സൻസ് യൂസ് ചെയ്യുന്ന മാതിരി തന്നെ ഇവിടെ നിങ്ങൾക്ക് ആഡ് ടാക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ സിമ്പിളി ഒന്ന് ക്ലിക്കാം. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ദാ ബാനർ ആഡ്സ് ടാഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, ടാഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സിമ്പിളി എന്ന് വെച്ചിട്ടാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക്, അപ്പോൾ കുറേ ആൾക്കാർ ഡൗട്ടാണ് ഇത് വെബ്സൈറ്റ് അപ്രൂവൽ കിട്ടേണ്ടത്. നിങ്ങൾക്ക് കാണാം എന്തിനു നമ്മളെ ഈ ഗൂഗിൾ ആഡ്സൻസിലൊക്കെ അപ്രൂവൽ കിട്ടാനൊക്കെ കുറച്ച് ടൈം കൊടുക്കും. ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടും, അത് ഉറപ്പാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം, മേഡ് ലോഡാവുന്നൊക്കെ ഞാൻ കാണിച്ചുതരാം. വെബ്സൈറ്റിൻ്റെ ഇതവിടെ വെബ്സൈറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം. ആ ടൈപ്പിൻ്റെ അവിടെ എന്ന് വെച്ചിട്ട് കാണുക ഓട്ടോമാറ്റിക്കലി ഇത് കൊടുത്താളാം. അപ്പോൾ ഈ ഓപ്ഷൻ ഒന്ന് സിമ്പിളി ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഇവിടെ നിങ്ങൾ ഏതാണ് ബാനർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. 300 × 250. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചിട്ടാണെങ്കിൽ ഇതാ ഈ സൈസിലാണ് നിങ്ങൾക്ക് നോക്കാം, ഈ സൈസിലുള്ള ബാനറാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ബാനർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ബാനർ തന്നെ സെലക്ട് ചെയ്യാണ്. ഇവിടെ യെസ് എന്നുള്ളത് യെസ് എന്ന് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ക്രിയേറ്റ് ടാഗ് എന്ന് സോറി വൺസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഗെറ്റ് ആഡ് ടാഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ സിമ്പിളി ഒന്ന് ക്ലിക്ക് ചെയ്യാം, നമുക്ക് ജനറേറ്റ് ചെയ്യാം ആഡൊന്നും. അപ്പോൾ ഇതാണ് ആഡ്, നമ്മളിപ്പോൾ കൊടുക്കാൻ പോണ ആഡ്. ഈ ആഡിൻ്റെ സ്ക്രിപ്റ്റ് ഒന്ന് സിമ്പിളി കോപ്പി ചെയ്യാം, സിമ്പിളി ഓൾ എന്ന് കൊടുക്കാം. എന്നിട്ട് ഈ സ്ക്രിപ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. ഈ സ്ക്രിപ്റ്റ് കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ ബ്ലോഗറിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ബ്ലോഗറിൽ എങ്ങനെ ആക്കാമെന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഫ്രണ്ട്സ് സിമ്പിളി നിങ്ങളെ ബ്ലോഗറിലേക്ക് പോകാം. ബ്ലോഗറിൽ പോയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടാണെങ്കിൽ ഇവിടെ 3 ഡോട്ട് ഉണ്ട്, 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ഒന്ന് നമ്മളെ വെബ്സൈറ്റ് ഒന്ന് വ്യൂ ചെയ്യാം. അപ്പോൾ എവിടേക്കാണ് നമ്മൾ ഏഡ് കൊടുക്കുന്നതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ഏഡ് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളൊരു ആപ്പ് സ്റ്റോർ ഉണ്ടാക്കുന്ന എങ്ങനെയൊക്കെയാണ് വീഡിയോസ് ഇട്ടാണ് കാണാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പ്ലേ ലിസ്റ്റ് പോയിക്കാണെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് അവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഏഡ് വെക്കാം, ഇത് അവിടെ ഏഡ് വെക്കാം. അപ്പോൾ ഇത് ഏഡ് എന്ന് വെച്ചിട്ടാണെങ്കിൽ നമുക്കൊരു വരുമാനം കിട്ടുന്ന കാര്യം അതിനെ കൊണ്ട് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഇവിടെ ഏഡ് വെക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഇവിടെ എങ്ങനെ റിയൽ ആഡ് അങ്ങനെ ഷോ ആക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആഡ്സെൻസിനെക്കാട്ടും ബെറ്റർ ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പേയ്മെൻറ്റ് പ്രൂഫൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. ഞാൻ ഈ പേപ്പാലിൽ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫൊക്കെ. അപ്പോൾ ജസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ ഇവിടെ ലേഔട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ ലേഔട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ സിമ്പിളി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കാണാം ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ഉണ്ടാവാം. അപ്പോൾ ജസ്റ്റ് എന്താ വെച്ചിട്ടാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇത് ടൈറ്റിലാണ്. ഇവിടെ ടൈറ്റിൽ ഇവിടെ നിങ്ങൾ ജസ്റ്റ് മേലോട്ടൊക്കെ സ്വൈപ്പ് ചെയ്ത് കാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇത് അവിടെ ഏഡ് കോഡ് പുട്ട് യുവർ ആഡ് കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ സിമ്പിളി ഇവിടെ എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അവിടെ എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കാണാതിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഏഡ് കോഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ബോക്സിൽ വെച്ച് കാണാൻ നിങ്ങൾ ആ സ്ക്രിപ്റ്റ് നമ്മൾ കോപ്പി ചെയ്ത് ആ സ്ക്രിപ്റ്റ് ഇവിടെ കൊടുക്കാം. എന്നിട്ട് ഇവിടെ സേവ്.
അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രൗസർ മാറ്റിയാണ് നിങ്ങൾക്ക് സൂം ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ആ ഫീച്ചർ ഇല്ലാത്തതിനെ കൊണ്ട് നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം. അതിൽ വെച്ച് കോഡ് എഡിറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ ലേഔട്ട് നിറയെ ഓപ്ഷൻ ക്ലിക്കാം. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് രീതി നല്ല രീതിയിൽ കാണിച്ചു തരാം. അപ്പോൾ ചില ആൾക്കാർക്ക് മനസ്സിലാവില്ല അതിനെ കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും നിങ്ങൾ ഏത് തീമാണോ എടുത്താൽ ആ തീമിലുണ്ടാവും ഇവിടെ ഏഡ് കോഡ് എഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. അവൻ സിമ്പിളി ക്ലിക്കാം. എഡിറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ ആ ബോക്സിൽ കൊണ്ടുപോയിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ കാണാം ഇവിടെ നിങ്ങളെ ഏഡ് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വീണ്ടും ഈ വിൻഡോയിലേക്ക് വരും. അപ്പോൾ ഇവിടെ രണ്ടാമത്തേൽ കാണാം ഏഡ് കോഡ് പുട്ട് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ നിങ്ങളെ ഇത് സ്ക്രിപ്റ്റ് കൊണ്ടുപോയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് സേവ് അടിക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം നമ്മളതിൽ ഏഡ് വന്നിക്കണമെന്ന്. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിങ്ങളിതിലേക്ക് ഏഡ് വരും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഇവിടെ നിങ്ങൾ ഇതൊക്കെ ഏഡൊക്കെ ചെക്ക് ചെയ്ത് ഇവിടെ സേവ് ബട്ടൺ ഉണ്ടാവും. ഇവിടെ ഏറ്റവും ഇതാ ഈ താഴെ ഒരു സേവ് ബട്ടൺ ഉണ്ടാവും. ആ സേവ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ കേട്ടോ. എന്നാലേ നിങ്ങൾ ഇപ്പോൾ ചേഞ്ച് ചെയ്തൊക്കെ സേവ് ആവുള്ളൂ. അപ്പോൾ സേവ് ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇപ്പോൾ അവിടെ സേവിങ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് സേവ് ആയിക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. അപ്പോൾ ഇതാ സേവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ത്രീ ഡോട്ട് ഇവിടെ ക്ലിക്കാം. എന്നിട്ട് നമുക്ക് വ്യൂ ബ്ലോഗ് ഒന്ന് വ്യൂ ചെയ്യാം. അപ്പോൾ ന്യൂസ് പേപ്പറിൻ്റെയൊക്കെ ആണെങ്കിൽ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് നല്ല ഇൻസ്റ്റൻ്റ് തന്നെ പേയ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഒരു പേപ്പാൽ അക്കൗണ്ട് എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട് പേപ്പാൽ അക്കൗണ്ട് എടുക്കുന്നത് നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാഷ് വലിക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് എന്ന് വെച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ ഓൺലൈനായിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അവിടെ ജോയിൻ ബട്ടൺ ഉണ്ട്. ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കെയർ ആണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കിട്ടും. ആ ഗ്രൂപ്പിലേക്ക് വരാൻ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്യാം. വീഡിയോക്ക് താഴെ നമ്പർ ഉണ്ടാവും. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ. അപ്പോൾ നെറ്റിൻ്റെ സ്ലോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്കാണ് ഇവിടെ നമ്മളെ ഏഡ് വന്നത് ഇവിടെ കാണാം. സോ ഫ്രണ്ട്സ് ഇതാണ് ഏഡ്. അത്ര വലിയ ഇതൊന്നും ഇല്ല. നമ്മളെ ചെറിയൊരു ഏഡ് നെറ്റ്വർക്കാണ്. ആ ഏഡ് ക്ലിക്ക് ചെയ്ത് കാണാം. പുറത്തുള്ള ആൾക്കാർ എന്തെങ്കിലും അവരെ ആവശ്യത്തിനാണ് ക്ലിക്ക് ചെയ്ത് കാണെങ്കിൽ അവരെ ഇപ്പോൾ ഏഡിന് കാരണമെങ്കിൽ നിങ്ങൾക്കറിയാം അവരെ ഇതിലായിട്ട് തന്നെ ഇത് മാറിക്കൊണ്ടിരിക്കും. അവർക്ക് എന്താണ് ആവശ്യം ആ ഏഡായിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ജസ്റ്റ് ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കാണെങ്കിൽ നിങ്ങൾക്ക് എന്തേനു നിങ്ങൾക്ക് ഇങ്ങനെ അവർ ഏഡ് ക്ലിക്ക് ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ക്യാഷ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒരു പണിയുമില്ല. സിമ്പിളായിട്ടൊരു വെബ്സൈറ്റ് മേക്ക് ചെയ്യാം. വെബ്സൈറ്റ് മേക്ക് ചെയ്ത് അതിൽ ചെറിയൊരു ഏഡ് നെറ്റ്വർക്ക് വെക്കാം. ഞങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാം. സോ ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതാ ഇവിടെ ഏഡിൻ്റെതുണ്ട്. അവിടെ നിങ്ങൾക്ക് ഏഡ് കൊണ്ടുപോയി വെക്കാവുന്നതാണ്. അപ്പോൾ ഇതവിടെ ഏഡിൻ്റെത് ഉണ്ടാവും. അപ്പോൾ സിമ്പിളി ഇതൊന്നും മൊത്തമായിട്ട് മാറ്റാം. മൊത്തമായിട്ടും മാറ്റിയിട്ട് ആ സ്ക്രിപ്റ്റ് നമ്മൾ കോപ്പി ചെയ്ത് ആ സ്ക്രിപ്റ്റ് സിമ്പിളി പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ അടിയത്തെ സേവ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അടിയത്തെ സേവ് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് കാണെങ്കിൽ അപ്പോൾ സേവ് ആവുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് നിങ്ങൾക്ക് ബ്ലോഗ് ഒന്ന് വ്യൂ ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഏഡ് വെക്കാം. നമ്മളെ ഒരു ഇപ്പോൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം ഏത് ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഏഡ് വെക്കാം. ഇൻസ്റ്റൻറ്റ് ഏഡാണ് വന്നത്. മറ്റേതിനൊന്നും കാത്തുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കുറേ ആൾക്കാരുണ്ട് അക്കൗണ്ട് ഡിസേബിൾ ആയതുണ്ട്. ഏഡ് മോബ് അക്കൗണ്ട് ഏഡ്സെൻസ് അക്കൗണ്ട് ഡിസേബിൾ ആയ ആൾക്കാരുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒന്നും കൂടിയുള്ള ഒരു വീഡിയോസൊക്കെ ഞാൻ വീണ്ടും പേ ഔട്ട് കിട്ടിക്കാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇട്ടുതരാം. ഓട്ടോമാറ്റിക്കലി ക്ലിക്ക് ചെയ്യാം നിങ്ങൾക്ക്. എന്നിട്ട് ഇവിടെ ജനറേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാണാൻ നിങ്ങൾക്ക് ഇവിടെ ഏഡ് കോഡ് കിട്ടും. ആ ഏഡ് കോഡ് എടുത്തിട്ട് സിമ്പിളി അവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ഏഡ് പബ്ലിഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏഡ്സെൻസ് അക്കൗണ്ട് ഡിസേബിൾ ആയാലും ഒന്ന് പേടിക്കേണ്ട. നിങ്ങളെ ഏഡ് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാവുന്നതാണ്. നല്ല നല്ല ഏഡ് നെറ്റ്വർക്കുകളൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്യാം. ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാനും വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനും താല്പര്യമുള്ള ആൾക്കാർ മാത്രം എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഓൺലൈൻ ജോബ് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാവുന്ന ജോബുകൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ഏഡ് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മൊബൈലിലേക്ക് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 300 സംതിങ് 50-ൻ്റെ ഇത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് മൊബൈലിൻ്റെ മാത്രമാണ് എന്നിട്ട് ജനറേറ്റ് ചെയ്തിട്ട് അപ്പോൾ ഡെസ്ക് ടോപ്പിലായി സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ അങ്ങനെ ജനറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കോഡ് എടുക്കാവുന്നതാണ്. ഈ കോഡ് എടുത്ത് നിങ്ങൾക്ക് ഇതാക്കാവുന്നതാണ്. അപ്പോൾ മറ്റേ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതാക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഏഡ് കോഡ് എടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ്റെ ഏഡൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞിരിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റ് ഇപ്പോൾ ഇവിടെ സൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾ ഏത് സൈറ്റാണ് ഇപ്പോൾ ഇതിൽ ഏഡായിട്ടുള്ളതെന്ന് ഇവിടെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ ഏതൊക്കെ സൈറ്റ് ഇവിടെ ഏഡായിക്കുന്നതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ
സോ ഫ്രണ്ട്സ്, ഈ വെബ്സൈറ്റിൽ എനിക്ക് ഇന്ന് വന്ന പേയ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് കാണാം 17 ആഗസ്റ്റ്, ഇതാ ഇന്ന് 17 ആണ്, നിങ്ങൾക്ക് നോക്കാം 17 ആഗസ്റ്റ് ഇന്ന് വന്ന പേയ്മെൻ്റ് ആണ് $1. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ വേറെ ഡോളർ $67 ഇവിടെ വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് $72 വന്നിട്ടുണ്ട്. 72 ഫ്രീ, അവർ ഫീ എടുക്കുന്നുണ്ട്. $4 ഫീ എടുത്തിട്ട് $67 എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേറെയും പ്രൂഫ് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാം. വേറെ നിങ്ങൾക്ക് $8 എനിക്ക് വേറെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും റിയലി ഇതിനു വർക്കിംഗ് ഉള്ളൊരു വെബ്സൈറ്റ് ആണ്, നിങ്ങൾക്ക് കാണിച്ചതാം. ഇവിടുത്തെ $8 വേറെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ആയ വെബ്സൈറ്റിൽ നിന്ന് വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നത്, ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഏഡ് കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോക്ക് താഴെ ലിങ്ക് ഉണ്ടായ ലിങ്ക് കൂടെ പോകാം. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വരുമാനം ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ നല്ല ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ഗുഡ് ബൈ ഫ്രണ്ട്സ്. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യും.